ജി എഫ് എച്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കൃഷി വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഈ സമയത്ത് ധാരാളമായി ആൾക്കാര് കോഴി വളർത്തലും അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്തലും ഒക്കെ ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. അത് ഹൈടെക് കൂടുകളൊക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ സാധാ രീതിയിൽ ചെറിയ ബഡ്ജറ്റ് വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചെറിയ ബഡ്ജറ്റ് വളർത്തുന്ന സമയത്ത് നമുക്കിവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി അഴിച്ചുവിടുമ്പോൾ മറ്റു വീട്ടിലേക്കുള്ള അല്ലെ തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അത് അവർക്ക് കൂടി ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാകുന്നതാണ്. അപ്പൊ നമ്മുടെ കോഴികൾ നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടി നമുക്കൊരു നല്ല രീതിയിൽ സെക്യൂർ ആയിട്ടുള്ളൊരു കൂടുണ്ടാക്കാൻ സാധിക്കും. അത് അവരെ അഴിച്ചുവിടാൻ വേണ്ടി കോഴികളൊക്കെ അഴിച്ചുവിട്ട് നമ്മുടെ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ നമ്മൾ നിർത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഇതെന്ന് പറയുന്നത്. അതിന് നെറ്റ് ഉപയോഗിച്ചിട്ട് നാല് സൈഡ് മറച്ചാണ് എടുക്കുന്നത്. സാധാരണ രീതിയിൽ ആൾക്കാരെല്ലാം തന്നെ വെറുതെ നെറ്റ് എടുത്ത് മറച്ചും വെച്ച് നാല് സൈഡ് മറച്ച് ഒരു ഡോറും പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് സെക്യൂർ ആയി അല്ലെങ്കിൽ സേഫ് ആയെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ടിപ്പും പ്രത്യേകമായി നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ പുതിയ കോഴിക്കൂടിൻ്റെ പണി താറാവുംകൂടിൻ്റെയും കോഴിക്കൂടിൻ്റെയും കൂടി പണി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കോഴിയും താറാവിനെയും കൂടി ഒന്നിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരേ കൂട്ടി തന്നെയാണ് രണ്ടിനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന കൂട് കുറച്ച് വലുതാക്കി സ്ഥാനം മാറ്റിയതാണിത്. ഇപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് കോഴിക്കൂടാണ് കാണുന്നത്, നമ്മുടെ ആ പഴയ വലിയ കോഴിക്കൂട്. അത് ഇപ്പുറത്തെ സൈഡിലോട്ട് വാതിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പുറത്തോട്ടാക്കി. അപ്പോൾ ഇവിടെ കോഴികൾ നടപ്പുണ്ട്. ഇത് നമ്മുടെ താറാവുംകൂടാണ്, ഇത് താറാവുംകൂടാണ്. ഇതിൻ്റെ അകത്താണ് താറാവ് വൈകിട്ട് കയറി കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ താറാവുകളും കാര്യങ്ങളും നിൽപ്പുണ്ട്. ഇതുണ്ടല്ലേ ഫുള്ള് സാധനം നെറ്റ് വലിച്ച് സെറ്റാക്കിയിട്ടേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതേപോലെ ബേസ് ബോർഡ് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലുമായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കോഴി മുട്ടയിട്ടോളും. താറാവിൻ്റെ മുട്ട നമുക്കറിയാം ഇതിൻ്റെ കൂട്ടിൽ തന്നെയാണ്, വൈകിട്ടാണ് അത് നേരെ പുലരെയാണ് മുട്ടയിടുന്നത്. അതുകൊണ്ട് കൂടിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടിക്കോളും. ചെയ്തിട്ടില്ല അവിടെ താറാവുകൾ നിൽപ്പുണ്ട്, ഇവിടെ കോഴിയും കാര്യങ്ങളും നടപ്പുണ്ട്. കണ്ടില്ലേ ഇപ്പോൾ കുറവാണ്, എണ്ണം കുറവാണ്. താറാവിനെയും കോഴിയെല്ലാം എണ്ണം കുറച്ചിട്ടേക്കാണ്, കാരണം ഇപ്പോൾ ഡിമാൻഡ് മുട്ടയ്ക്ക് ഭയങ്കര കുറവാണ്. ഈ കൊറോണ സമയം ആയതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാരിപ്പം കോഴി വളർത്തലിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ട് നമുക്ക് കോഴിമുട്ടയ്ക്ക് ഡിമാൻഡ് കുറവാണ്. അതേപോലെ തന്നെ ധാരാളം ആൾക്കാർ വയ്ക്കുന്നുണ്ട്. അപ്പം സെയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനും അതേപോലെ തന്നെ കുറച്ച് വീട്ടുകാരെ സ്ഥിരമായി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള മാത്രമേ ഉള്ളൂ ഇപ്പോൾ കോഴി നമ്മൾ നിർത്തിയേക്കുന്നത്. അതേപോലെ തന്നെ താറാവ് പുതിയ സ്റ്റോക്ക് നമ്മൾ ഇറക്കിയിട്ടില്ല, പുതിയ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടില്ല. അതിനും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഈ കൂടിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒന്ന് സെറ്റായിട്ട് ഇറക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് കൂടിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതുണ്ടല്ലോ ഇത് നെറ്റ് അടിച്ചിരിക്കുകയാണ്. നെറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നല്ല ഷോയ്ക്ക് വേണ്ടി പുതിയ നെറ്റ് വാങ്ങിക്കുന്നതിന് പകരം നമ്മൾ ഈ മീൻ നെറ്റ് ഉണ്ടല്ലോ, അതായത് വല മീൻ പിടിക്കാൻ പോകുന്ന നെറ്റ്, ഫിഷിംഗ് നെറ്റ്, അത് നമുക്ക് കിലോ വെയിറ്റിൽ നമുക്ക് പഴയത് യൂസ്ഡ് സാധനം കിട്ടും. അപ്പോൾ അത് നമ്മുടെ നീളം വീതിയും പറഞ്ഞ് അതിനനുസരിച്ചുള്ള സാധനം എടുത്താൽ മതി. പക്ഷേ ഈ വട്ടം വന്നേക്കുന്ന ഞങ്ങളുടെ നെറ്റിനാണ് നീളം കൂടുതലും കുറവും എങ്കോണിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കട്ട് ചെയ്തൊക്കെ ചെയ്യേണ്ട വന്നു. അതേപോലെ നാല് മൂലയ്ക്കും കൂടിൻ്റെ നാല് മൂലയ്ക്കും നമ്മൾ മെയിൻ പൈപ്പ് കുഴിച്ചിട്ടേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ കാണിച്ചുതരാം. അതുപോലെ കൂടിൻ്റെ നാല് മൂലയ്ക്കും മെയിൻ പൈപ്പ് കയറ്റിയിട്ടേക്കാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഹോൾ അടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഹോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മൾ പുല്ലടിക്കുന്ന കേബിളാണ് കൊരുത്തിറക്കിയിരിക്കുന്നത്. അതിൽ കൂടി ഈ നെറ്റ് നമ്മൾ കൊരുത്തിട്ട് കണ്ടില്ലേ ഇതേപോലെ കൊരുത്തിട്ട് നമ്മൾ വലിച്ചു കെട്ടിയിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇത് നല്ല ടെമ്പർ ഉള്ളതായതുകൊണ്ട് എത്ര വർഷം കിടന്നാലും മഴയത്തും വെയിലും കൊണ്ട് കിടന്നാലും ഇങ്ങനെ അങ്ങ് കിടന്നുള്ളൂ, അത് ഒരു കുഴപ്പമില്ല. അപ്പം കോർക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും തുമ്പ കൂടി ചേർത്ത് കോർക്കാതെ രണ്ടോ ഒന്ന് രണ്ട് കണ്ണി വിട്ടും വെച്ച് കോർക്കണം. എന്തെങ്കിലും കാരണവശാൽ തുമ്പത്തെ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് താഴോട്ട് ഞാലും. അതുകൊണ്ടാണ് നമ്മൾ രണ്ടോളം കണ്ണി വിട്ടും വെച്ച് കൊരുത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൂടി കയറ്റി അങ്ങനെ എടുത്ത് ഫുള്ള് റൗണ്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ നെറ്റ് അടിച്ചതിന് ശേഷം ഫുൾ സെക്യൂർ ആക്കി നെറ്റ് അടിച്ച് എന്ന ശേഷം നമ്മൾ ഒരു കാരണവശാലും ഇതിൻ്റെ അടിവശത്ത് മറയ്ക്കാതെ വിടല്ലേ. ഇത് പഴയ ഷീറ്റ് കണ്ടോ, തുരുമ്പിച്ചിട്ടുള്ള പഴയ ടിൻ ഷീറ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് അടിവശം ഫുള്ളായിട്ട് ഇതുണ്ട് മൊത്തത്തിൽ മറച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചിടാം, ഇതുണ്ടല്ലേ മൊത്തത്തിൽ അങ്ങറ്റം വരെ നാല് സൈഡും മറച്ചെടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ അവിടെയും മറയ്ക്കണം, അത് ഫിനിഷിംഗ് ആയിട്ടില്ല, ഡോറിൻ്റെ അവിടത്തെയും കൂടി മറച്ചെടുക്കാറുണ്ട്. ഇതേപോലെ
ഷീറ്റ് വെച്ചിട്ടുണ്ട്. പഴയ ഷീറ്റ് തന്നെ വെച്ചാൽ മതി, പുതിയതൊന്നും വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് വെക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പട്ടിയുടെ ശല്യം ഇല്ലായെങ്കിലും നമ്മൾ കോഴിയൊക്കെ വളർത്തുമ്പോൾ എങ്ങനെ പോയാലും പട്ടി വരാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ കൂട്ടിലേക്ക് എന്തെങ്കിലും വന്ന് കയറാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സെക്യൂരിറ്റി എന്നല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് തീർച്ചയായും ചെയ്തിരുക, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ് അടിയിൽ നിന്ന് തുരക്കുകയോ അല്ലെങ്കിൽ അടിയിൽ നിന്ന് കീറുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലൊരു ഷീറ്റുകൂടി സെക്കൻഡ് ഹാൻഡ് കിട്ടും നമുക്ക്, അതുകൂടി ഇതുപോലെ ലെവൽ ചെയ്ത് ഉറപ്പിക്കാനോട് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഷീറ്റിൻ്റെ അടിയാണ്. ഇതിൻ്റെ ഷീറ്റിൻ്റെ അടി എന്ന് പറയുന്നത് മണ്ണിലേക്ക് താത്തിടണം, അതായത് മണ്ണിൻ്റെ ലെവലിന് വെച്ച് കെട്ടരുത്, മണ്ണിലേക്ക് താത്തിടുന്ന രീതിയിൽ വേണം ഇത് ലെവൽ ചെയ്യാൻ വേണ്ടി. അല്ലായെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടി എന്തെങ്കിലും തുരന്ന് മണ്ണ് തുരന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇച്ചിരി മണ്ണ് പൊട്ടിച്ച് വരമ്പ് പോലെ മണ്ണ് പൊട്ടിച്ചുമിട്ട് അതിലേക്ക് ഈ നെറ്റ് താത്തെടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ആ രീതിയിലായിരിക്കണം നമ്മളിതിൻ്റെ ഹൈറ്റ് ക്രമീകരിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഫ്രെയിം, മെയിൻ ഫ്രെയിമിൻ്റെ പൈപ്പുകൾക്ക് നമ്മൾ കൂട്ടിൽ ആരൊക്കെയാണ് കയറുന്നതെന്ന് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ആളുടെ ഹൈറ്റിനെക്കാട്ടിലും 1.5 അടി 2 അടിയെങ്കിലും ഹൈറ്റ് കൂടുതലുള്ളതായിരിക്കണം ഈ പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 8 അടിക്ക് ലെങ്ത്തിലാണ് അണ്ട് അവിടെ ഹോൾ അടിച്ചിരിക്കുന്നത്. ഇത്രയും താത്തടിച്ചിരിക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി മേളിലൊരു പൈ ഒരു കുപ്പി നമ്മൾ വെട്ടിയിടും. അപ്പോൾ ഇതിൻ്റെ അകത്തൂടി വെള്ളം കയറത്തില്ല, അല്ലെ തുരുമ്പിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹോളിന് മേളിലായിട്ട് കുപ്പി കിടക്കും. അപ്പം ഒരു 8 അടിക്ക് മേളിലാണ് നമ്മൾ ഹോൾ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാന്നാലും ഒരല്പമേ ഞാൻ എന്തെങ്കിലും കാരണവശാൽ ഇതൊന്നും തുടിഞ്ഞാലും ഒരല്പമേ തുടിയുള്ളൂ, നമുക്ക് ഇതിനകത്തോട്ട് നടക്കുന്നതിന് യാതൊരു ഇത് പ്രശ്നമില്ല. നമ്മുടെ തലയൊന്നും മുട്ടാതെ നല്ല രീതിയിൽ നടക്കാൻ സാധ്യമാകുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ സൈഡും നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഇതേപോലെ നെറ്റടിച്ച് ഇതുപോലെ നെറ്റടിച്ചിട്ട് കോഴിയെ താറാവിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും സ്ഥലത്തിലാണ് നമ്മളിപ്പം കനലി ഇട്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒന്ന് തണ്ട് അവിടെ ഒരു വാതിൽ വെട്ടിയിട്ട് താഴോട്ട് രാവിലെ ഇറങ്ങിപ്പോയി അതിന് ഫുഡൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പിലേക്ക് മാറ്റും. ഇവിടെ ഫുള്ള് കൂടുകളും കാര്യങ്ങളും മാത്രമാകും ഇത്രയും സ്ഥലത്ത്. അപ്പം അതിന് കുഴപ്പമില്ല, ഇത് കണ്ടില്ലേ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പണി നിർത്തിയതേ ഉള്ളൂ, മഴയൊക്കെ വരുന്നുണ്ട്, ഇതുവരെയുള്ള പരിപാടി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വൈകിട്ടായതുകൊണ്ട് അത് കൂട്ടിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് കയറുന്നത്, കണ്ടില്ലേ. ഒരാളുകൂടി വരാണ്ട് താണ്ടാണ്ടാണ്ട്. അപ്പോൾ നമ്മൾ താറാവിന് കോഴിക്കും കൊടുക്കുന്ന തീറ്റി എന്ന് പറയുന്നത് ഗോതമ്പ് കൊടുക്കാറുണ്ട്, അതേപോലെ അസോള കൊടുക്കാറുണ്ട്, അതേപോലെ വാഴ വെട്ടുമ്പോൾ അതിൻ്റെ പിണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ പച്ചില വേസ്റ്റുകൾ അല്ലെങ്കിൽ പച്ചില സാധനങ്ങളെല്ലാം തന്നെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഉഴക്കിയതേണ്ടത്. ഇത് കണ്ടില്ലേ, ഈ ചരുവത്തിൽ നിറച്ച് എപ്പോഴും കക്കയിട്ട് വെച്ചേക്കുന്നതാണ് താറാവിന് മുട്ടയിടാൻ വേണ്ടി, അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ അഭാവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കോഴിക്കും താറാവിനും കൂടി ഇത് വെച്ച് കൊടുത്തേക്കുന്നതാണ്. അവരാവശ്യത്തിനുള്ള എടുത്ത് തിന്നോളൂ, യാതൊരുവിധ കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഒരു 21 താറാവാണ് ഉള്ളത്. ഒരു 4 പൂവനും 17 പിടത്താറാവും കൂടി ചേർത്ത് 21 എണ്ണമാണ് ഉള്ളത്. നമുക്കൊരു 16 മുട്ട എല്ലാ ദിവസവും നമുക്ക് മാക്സിമം കിട്ടാറുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ മുട്ടയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കോഴി നമുക്കൊരു 10 ഉണ്ട്, അതിൽ 1 പൂവനും ബാക്കി പിടകളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് കോഴിക്കോട്. ഇതിൻ്റെ അകത്ത് വൈകുന്നേരം ഇവരെല്ലാം കയറിക്കിടന്നുള്ളൂ, രാവിലെ നമ്മൾ അഴിച്ചു വിടുന്നത് മാത്രമേ ഉള്ളൂ. പരിപാടി എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ, ഈ സൈഡ് നമുക്ക് ഷീറ്റ് മറയ്ക്കാനുള്ളതാണ്, തണ്ട് ഇതേപോലെ കൊണ്ട് മറയ്ക്കണം, ഇല്ലെങ്കിൽ ഇത് കണ്ടില്ലേ മണ്ണിലേക്ക് ഇട്ടേക്കുവാണ്. നെറ്റ് കണ്ടോ, നെറ്റ് മണ്ണിലിട്ടേക്കുവാണ്. അപ്പോൾ ഇതിവിടെ ചെറിയൊരു തോട് പോലെ കോരിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടും. അപ്പം ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു കാരണവശാലും യാതൊരുവിധ സാധനങ്ങളും തുരന്ന് അകത്തേക്ക് വരത്തില്ല. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഇടണം. ഒരു കാരണവശാലും നിങ്ങൾ ലാഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മണ്ണിന് മേലിൽ വെച്ച് ലെവൽ ചെയ്ത് കെട്ടരുത്, ഇതേപോലെ താഴേക്ക് തന്നെ ഇടണം. ഇതിന് കണ്ടില്ലേ, ഇത് നമ്മൾ വാങ്ങിച്ച പുതിയ നെറ്റിന് ലെങ്ത് കുറവായിരുന്നു, ഉള്ള മണ്ണിലേക്ക് എത്തുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ പഴയ നെറ്റ് ഇതിൻ്റെ പുറത്ത് വെച്ച് കെട്ടിയേക്കാണ്. അപ്പോൾ 2 നെറ്റ് വെട്ടിട്ടുണ്ട്. ഈ പഴയ നെറ്റ് മണ്ണിലേക്ക് നമ്മൾ കുഴിച്ചിടുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടല്ലേ, അതേപോലെ തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇവിടെ ഒരു സെറ്റ് മുട്ടയിടുന്നത്, ഇവിടെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ടല്ലേ, ഇതൊരു നമ്മുടെ തള്ളക്കോഴിയാണ്, ഇത് അടയിരിക്കുകയാണ്. നമ്മൾ മുട്ട വെച്ച് കൊടുത്തിട്ടില്ല, എന്നാലും എല്ലാ ദിവസവും ഇടുന്ന മുട്ടയുടെ മണ്ടയ്ക്ക് കയറി ഇതിരിക്കുകയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നല്ല കൊത്തു തരുന്ന ടൈപ്പ് സാധനമാണ്, അടിപൊളി. കുഞ്ഞുങ്ങളെയും കാര്യങ്ങളെല്ലാം നോക്കിക്കോളും, യാതൊരുവിധ കുഴപ്പമില്ല. അതേപോലെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും കോഴിക്കൂടിൻ്റെ മണ്ട ഓപ്പണാണ്. അതായത് 4 സൈഡ് നമ്മൾ മറച്ച് ഡോറടിച്ച് സാധനം സെറ്റ് ചെയ്ത് അടിയിൽ കൂടി ഒന്നും തുറന്ന് കയറാതെ ഷീറ്റ് അടിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മേളിൽ കവർ ചെയ്തിട്ടില്ല, മുകളിൽ കവർ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അകത്ത് കോഴികൾ മുട്ടയിടുന്ന സമയത്ത് കാക്ക എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കുന്ന സമയത്തും ഈ കാക്കയും പരുന്തും മുള്ളുമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുകൾ വശം കവർ ചെയ്യണം. മുകൾ വശം കവർ ചെയ്യുമ്പം ഇത്രയും 7 അടുപ്പമുള്ള
നെറ്റ് യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല. നമ്മൾ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന നെറ്റ് ഉണ്ടല്ലോ, വലിയ കണ്ണിയുള്ള നെറ്റ്, അത്രയുള്ള നെറ്റ് ഇട്ടാലും മതിയാകും. നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ കൂടടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണം. ഇതേപോലെ ലോ കോസ്റ്റിൽ നെറ്റ് അടിക്കുമ്പം ഇതേപോലെ സെക്കൻഡ് ഹാൻഡ് മീൻ വല നമ്മൾ ഫിഷിംഗ് നെറ്റ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ മുകൾ ഭാഗത്ത് നമുക്ക് ഇതേപോലെ പുല്ലടിക്കുന്ന മിഷീൻ ഇതുണ്ട്, കേബിൾ കിട്ടും. ആ കേബിൾ കിലോ വെയിറ്റിലാണ് സാധനം. അപ്പോൾ അത് വാങ്ങിച്ച് മുകൾ വശത്ത് കോർത്തെടുക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനടിയിലേക്ക് നെറ്റ് താത്തിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ മണ്ണിനടിയിൽ കൂടി തുറന്ന് എന്തെങ്കിലും ജീവികൾ അകത്തേക്ക് കയറും. അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പുതിയത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇതേപോലെ നാല് സൈഡും എല്ലാ സൈഡിൻ്റെയും അടിഭാഗത്ത് ഇതേപോലെ നെറ്റ് കവർ ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ തന്നെ മണ്ണിനോട് ചേർത്ത് തന്നെ നല്ല രീതിയിൽ ചേർത്ത് ഇതേപോലെ ഷീറ്റ് അടിക്കുക. ഷീറ്റ് അടിച്ചില്ലെങ്കിൽ ഇന്ന് പട്ടിയുടെ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് വരിലും നാളെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ സെക്യൂർ ആണെന്ന് വിചാരിക്കും, പക്ഷെ നാളെ ഒരു സമയത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഇതേപോലെ നെറ്റടിക്കുന്ന നെറ്റിൻ്റെ പുറത്ത് നമ്മൾ ഷീറ്റ് അടിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മുകൾ ഭാഗം നമ്മുടെ പച്ചക്കറിക്ക് ഇടുന്ന നെറ്റ് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇത്രയും ഇതിലെ ഈ രീതിയിലുള്ള നെറ്റ് തന്നെ ഉപയോഗിച്ചിട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ സാധ്യമാകുന്നതാണ്. അതേപോലെ ജോയിൻ്റ് വരുന്ന സമയത്ത് ഒരു കാരണവശാലും തയ്ച്ചെടുക്കരുത്. തയ്ച്ചെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നീളം കുറച്ച് കിട്ടുമെന്നേ ഉള്ളൂ, ലാഭമാണ്. പക്ഷേ ഇതേ കണ്ടില്ലേ, ഇവിടെ വന്നപ്പം രണ്ട് നെറ്റ് തമ്മിലുള്ള തയ്യലാണ്, കണ്ടില്ലേ, രണ്ട് നെറ്റ് തമ്മിലുള്ള തയ്യലാണ്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ എഡ്ജ് കൊണ്ടുവന്ന് ഈ തൂണയിൽ പിടിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം അടുത്ത നെറ്റിൻ്റെ സ്റ്റാർട്ടിങ് കൊണ്ടുവന്ന് ഇതിൻ്റെ പുറത്തിട്ടും വെച്ച് ഇത് രണ്ടും കൂടിയാണ് കവർ ചെയ്ത് ഈ തൂണയിൽ പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി ഒന്നും വലിഞ്ഞ് കയറത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ തയ്യൽ കൊടുത്താൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ നെറ്റ് വലിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ വലിച്ചു കിട്ടിയെന്ന് പറഞ്ഞാലും യാതൊരുവിധ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ സാധനം നിന്നോളും. അപ്പോൾ ജോയിൻ്റ് അടിക്കുമ്പം തയ്ച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഇതേ രീതിയിൽ അവിടെ ഒരു തൂണ് കൊടുത്ത് അതിലേക്ക് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നാല് സൈഡിലെ മെയിൻ തൂണുകളെല്ലാം തന്നെ നമ്മൾ പൈപ്പിലാണ് ഇട്ടേക്കുന്നത്. അതിന് ഇടയ്ക്ക് മൊത്തം നമ്മൾ കൊന്നക്കമ്പുകളാണ് ഇട്ടിരിക്കുന്നത്. കൊന്നയുണ്ട്, ഇതിപ്പോൾ കമ്പഴത്തിൻ്റെ കമ്പാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കിളുക്കുന്നതുകൊണ്ട് തന്നെ ലൈഫായിട്ട് അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ ഇവിടെ വളർന്നു കയറിക്കോളും. എന്തെങ്കിലും കാരണവശാൽ ഉണങ്ങുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക. ഇടയ്ക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കണമെന്നൊരിലും അതും ഇതേപോലെ കൊന്നക്കമ്പ് ഇട്ട് കൊടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത്രയുമാണ് പ്രധാനമായും നിങ്ങൾ ലോ കോസ്റ്റിൽ കോഴിക്കോടിനോ അല്ലെങ്കിൽ താറാവും കൂടെ ഉണ്ടാക്കുന്ന സമയത്ത് സെക്യൂർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോട് പ്രസ് ചെയ്യുക. താങ്ക് യു.